അസ്സലാമു അലൈക്കും. അപ്പം ഞാളെ വൈകുന്നേരം കട്ടയിക്കാണ്ട് ഇമ്മ ചായ ഉണ്ടാക്കി തരീന്ന് പറയുമ്പോഴേക്കാരം നമ്മൾ അടുക്കളയ്ക്ക് പോകാൻ നോക്കണ്. അപ്പം നമ്മൾ ചായ അടുപ്പ് തച്ച് കാണ്ട് എന്തത്താപ്പം ഇതിക്ക് ഉണ്ടാക്കണമെന്ന് കരുതി അന്തം മുട്ട് നിൽക്കണ നേരത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം പറഞ്ഞുതരാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ ഈ പലഹാരം നമ്മൾ ആവിയിൽ വേവിച്ചുണ്ടാക്കണതുകൊണ്ട് തന്നെ എണ്ണക്കും പിന്നെ ചിലവില്ലല്ലോ. എണ്ണക്കാണെങ്കിൽ ഇപ്പോൾ പെരും വിലയല്ലേ എണ്ണയെന്നിപ്പോൾ മനസ്സിനെ കൊണ്ട് വാങ്ങാൻ കഴിയാത്തൊരു കാലമാണ്. പിന്നെപ്പം നമുക്ക് എന്നും ഈ എണ്ണക്കടി നമ്മളെ തടിമക്ക് ഇപ്പോൾ അത് നല്ലതൊന്നല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി തിന്നാണെങ്കിൽ ഇപ്പോൾ അതൊരു രസകാരം. പിന്നെ ഇപ്പോൾ ഇതിനായിട്ട് തോന്നെ ചിലവുമില്ല. ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പം നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകണതന്നെയല്ലേ. അതിക്കൂടെ ഒരു രണ്ടാഴ്ച ചക്കരയും കൂടിയാണ് കിട്ടിയാൽ പിന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാനും പറ്റും. അപ്പം എന്നാൽ നമുക്ക് നേരം കളയാതെ വേഗം നമുക്ക് നമ്മളെ ചായക്കടീനെ ഉണ്ടാക്കുക. അപ്പം ഇന്നയാളെ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഉണ്ടല്ലോ അയ്മലും കൂടി നിങ്ങളൊന്നാണ് തൊട്ടെടുക്കി. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിട്ടാൽ അത് അപ്പൊക്കെ അപ്പങ്ങൾക്ക് കാണും ചെയ്യാലോ. പിന്നെ നിങ്ങൾ നമുക്ക് മറക്കാതെ ഒരു ലൈക്കും തരീട്ടോ. അതിന് ഞങ്ങൾ മടിച്ചില്ലേ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുക. അപ്പം എന്നാൽ നമുക്ക് വേഗം നമ്മളെ ചായക്കടീനെ ഉണ്ടാക്കുക. അപ്പം നമ്മളെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിക്കുള്ള ശർക്കര എണ്ണ ഒരുക്കിയെടുക്കണം. അപ്പം അതൊരു അരക്കപ്പ് ശർക്കരയാണ് കേട്ടോ ഉള്ളത്. ഒരു രണ്ടര അച്ച് ശർക്കരയാണ് ഇപ്പോൾ ഇത്. ഇതേക്ക് ഇനി നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്നാണ് പറഞ്ഞിക്കാണ്ട് ഒന്നാണ് ഉരുക്കിയെടുക്കണം. അങ്ങനെ നമ്മളെ തിരിച്ച് ഒന്നാണ് കത്തിച്ചു കൊടുത്തുകാണ് നമുക്കിതൊന്നാണ് ഉരുക്കിയെടുക്കണം. അപ്പം നമ്മളെ ചക്കറിൻ്റെ കളർ ഉണ്ടെങ്കിൽ നല്ല കറുത്ത ചക്കരയാണ്. അപ്പം ഇമാതിരി ചക്കര കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയാൽ എല്ലാം കറുത്ത കളറായി കാണാൻ കിട്ടും നമുക്ക്. നമ്മൾ നെയ്യപ്പൊക്കെ ചൂടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കറുത്ത ചക്കര കിട്ടാനാണല്ലോ ഇഷ്ടം. അപ്പം നമുക്ക് അതുകൊണ്ടാണ് ചുട്ടാൽ നല്ലൊരു കറുത്ത കാപ്പി നിറയിക്കാനുള്ള നെയ്യപ്പേക്കാരി. അപ്പോൾ കാണാൻ നല്ലൊരു രസമാണല്ലോ നമ്മൾ പീടിയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു കളറ്. നമ്മൾ ഈ വെളുത്ത ചക്കരയുണ്ടൊന്നും നെജപ്പം ചുട്ടാലൊരു കാണാനൊരു ചുറുക്കുണ്ടാവില്ലല്ലോ. വെളുത്ത് കൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. തിന്നാനൊക്കെ നല്ല രസം തന്നെ കാരം അതന്നെ കാരം രുചി. എന്നാലും കാണാനൊക്കെ ചുറുക്ക് ആ കറുത്ത നെജപ്പം തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ കറുത്ത ചക്കരനെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി വാങ്ങിയതാണ്. അതേപോലെ തന്നെയാണല്ലോ അല്ലേ നമ്മൾ കറുത്തലവൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അത് ഈ കറുത്ത ചക്കരയൊക്കെ കിട്ടിയാൽ വലിയൊരു കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് കറുത്ത് ഉസാറായി കിട്ടുമല്ലോ നമുക്ക്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനത്തെ ചക്കര കിട്ടാൻ വേണ്ടി നോക്കലുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കറുത്ത ചക്കര കണ്ടപ്പോൾ കുറച്ചൊന്ന് വാങ്ങി വെച്ചു. എന്നാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ കാട്ടിത്തരാലോ അപ്പോൾ അതുകൊണ്ട് എന്ന് കരുതികാണ്ട്. അപ്പം അങ്ങനെ നമ്മളെ വർത്താനത്ത് കൂടെ നമ്മളെ ചക്കരയൊക്കെ ഇപ്പോൾ നല്ലോണം ഒരുകി വന്നിക്കണു. അപ്പം ഇനി നമുക്ക് നമ്മളെ തിരിച്ചൊന്നാണ് കെടുത്തി കൊടുത്തുകാണ്ട് ഇതൊന്നാണ് തണുക്കാൻ വേണ്ടി എടുത്തേക്കുക കുറച്ച് നേരം. അപ്പം തന്നെ നമുക്ക് ഇതിക്കുള്ള മാവ് ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ എടുത്തേക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രം എടുത്തുകാണ്ട് അയിക്കൊരു കപ്പ് അളവിൽ ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തുക്കണ്. ഇനി നമുക്ക് ഇതിക്കൊരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയാളെ ഒരു രണ്ടോ മൂന്നോ ഏലക്കായൊക്കെ ഇപ്പോൾ നമുക്ക് ഇതിക്കിടണ്ടെങ്കിലൊക്കെ പൊടിച്ചാൽ നല്ല കൃതിയുടാവുമ്പോഴേ കുറച്ച് പഞ്ചാരയും കൂട്ടി കാണാൻ പൊടിച്ചാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളെടുത്ത് വാനില എസൻസ് കുറച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാർന്നു കൊടുത്താലും മതി. കുറച്ച് തന്നൊരു മുക്കാൽ ടീസ്പൂണ് പാർന്നു കൊടുത്താൽ മതി. നല്ലൊരു രസമാണല്ലോ അല്ലേ വാനില എസൻസ് പാർന്നു കൊടുത്താൽ അതിൻ്റെ ഒരു ചായ നല്ല രസമാണല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കാട്ടിക്കോളി. നിങ്ങളെടുത്ത് ഏതാണുള്ളത് ഇതിനനുസരിച്ചൊക്കെ കാട്ടിക്കോളി. ഇനി നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തുകാണ്ട് അതും കൂടി ഇതിക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഒന്നാണ് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളൊരു മിക്സിൻ്റെ കപ്പ് എടുത്തുക്കണ്. ഇനി നമുക്ക് ഇതിക്കൊരു രണ്ട് മുട്ടൻ പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിക്കൊരു രണ്ട് ചെറിയ പഴം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആ മിക്സിമ വെച്ച് കണ്ട് ഒന്നാണ് അരച്ചെടുക്കണം. അപ്പം ഇനിയാളെ ഇനിയിപ്പോൾ ചെറുപഴം തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെത്ര ഓവസ്റ്റിൻ്റെ പഴമോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നേന്ത്രപ്പഴമോ ഇനിയിപ്പോൾ എന്ത് പഴമാണെന്ന് വെച്ചാലും അതൊക്കെ പറ്റും. നമ്മളടുത്തിപ്പോൾ എന്താ ഉള്ളത് വെച്ചാൽ അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുക. അല്ലാതെ ഇപ്പം ഇനിയിപ്പോൾ അതിനായിട്ട് പീടി പോയി വാങ്ങിക്കൊണ്ടിരുന്നും വേണ്ടേ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം ആ മിക്സിമ വെച്ച് കാണാൻ അരച്ചെടുത്തുക്കണ്. ഇനി നമ്മളിത് മാതിരി ഒരു പാത്രത്തേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ ചക്കരപ്പാനി. അപ്പോൾ അതെടുത്ത് കാണ്ട് നമ്മളൊരു അരിപ്പി കൂടെ അരച്ച് കാണാൻ പറഞ്ഞാൽ മതി. ഞാൻ ഇനിയിപ്പം അതിലെന്തെങ്കിലും ഉണ്ടായിനോ അല്ലേ എന്നുള്ള സംശയം അതും വേണ്ടല്ലോ. അപ്പം ഇനിയാളെ നമ്മളെ ചക്കരപ്പാനി നിങ്ങൾ ചൂട് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഒന്നും തണുത്തിന് ശേഷം പറഞ്ഞു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിക്കുള്ള ബാക്കിയുള്ള സാധനമൊക്കെ എടുത്തപ്പോൾ തന്നെ നമ്മളെ ചക്കരപ്പാനിയൊക്കെ നല്ലോണം തണുത്ത് വന്നിക്കണു. ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ ഗോതമ്പത്തിൻ്റെ പൊടി. അപ്പോൾ അത് കുറച്ചീച്ച അയക്കാണ്ട് നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഇതേപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുത്തുക്കണ്.
ഇമ്മാതിരി ഒരു സാധനമൊക്കെ ഉണ്ടായാൽ നല്ല എളുപ്പമാണ് ഇപ്പോൾ പൊടി ഇട്ടൊക്കെ അളക്കാനേ. വേഗം ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞാൽ പോരും. ഇനി നമുക്ക് ദിക്കോ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തുക്കാണ്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് അളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെ പലഹാരത്തിനുള്ള മാവൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിക്കണ്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ച് കാണ്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇയാളെ നമ്മളിമ്മാതിരി ചെറിയ പാത്രത്തിൽ പറഞ്ഞ് കാണാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. ഇനി ഈ പാത്രത്തിൽ നമുക്ക് നല്ലോണം ഒന്നാണ് ഓയിൽ പേറ്റി കൊടുക്കുക. എന്നാൽ അപ്പം നമ്മൾ എടുക്കണ നേരത്തെ അമ്മി ഒട്ടിപ്പിടിച്ചൊന്നും നിൽക്കണ്ടല്ലോ. വേഗം നമുക്കാണ് കിട്ടിക്കോളൂ. ഇനി നമ്മളിമ്മാതിരി കയ്യിലെടുത്ത് കാണ്ട് ഇതൊക്കെ കുറച്ചിച്ച് ഇങ്ങനെ പാർന്നു കൊടുക്കുകയാണ്. അപ്പം ഇയാളെ നിറച്ച് പാർന്നു കൊടുത്താൽ അത് പൊങ്ങി വരാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മളൊരു 3/4 ഭാഗമൊക്കെ കഴിക്കണം പാർന്നു കൊടുത്താൽ മതി. പിന്നെയാളെ നിങ്ങൾ ഇങ്ങനത്തെ പാത്രം തന്നെ തപ്പി തിരഞ്ഞെടുക്കൊന്നും മാണ്ടേ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കേക്ക് ടിന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കിയാലും പറ്റും. ഇനിയിപ്പോൾ അതല്ല, ഇനി കുറച്ചൊക്കെ ഒരു കുണ്ടുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിലും പാർന്നു കൊടുത്ത് കാണുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മളെടുത്തുള്ളതിനനുസരിച്ചൊക്കെ ആണ് എടുക്കേ. അപ്പോൾ നമ്മളിപ്പോൾ ദീക്കണം പാർന്നു കൊടുത്ത് കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് ഇതൊന്നാൽ നല്ലോണം ഒന്നാൽ തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് തട്ടി കൊടുക്കൂലേ. അപ്പോൾ അതേപോലെ ഒന്നാൽ തട്ടി കൊടുത്താൽ എന്താണെന്നോ അതിലുള്ള എയർ ബബിൾസൊക്കെ ആണ് പുറത്തേക്ക് പോയിക്കാണ്ട് നമ്മൾക്ക് നല്ലോണം പൊന്തി വരൂ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാട്ടണത്. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് നമ്മളെടുത്ത് കുറച്ച് വെളുത്തള്ളി കൊടുന്ന് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതും കൂടി ഇതിൻ്റെ മേലെ കൂടെ ഒന്നാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 2 അണ്ടിപ്പരിപ്പാണ് വെച്ച് കൊടുക്കുക. എന്നാൽ അപ്പോൾ കാണാൻ നല്ല ചുരുക്കാണല്ലോ, തിന്നാനും രസം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതും തന്നെ ഞങ്ങളെടുത്ത് കൂടുന്നച്ചതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചുകൊടുത്താൽ മതി, അതൊന്നും ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. വെളുത്തള്ളതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ചുരുക്കാണല്ലേ കാണാൻ. അപ്പം നമ്മൾ ആവിയിൽ വേവിച്ചാൽ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായില്ല, അതൊക്കെ ഇപ്പം നല്ലോണം തളച്ച് വന്നിക്കണു. ഇനി നമുക്ക് ഓരോരോ പാത്രം എടുത്തുകാണ്ട് അയക്കാൻ അങ്ങനെ വെച്ചുകൊടുക്കാം. അപ്പം ഇയാളെ നമ്മളിത് വെച്ചുകൊടുക്കുമ്പോഴേ വെള്ളം നല്ലോണം തളച്ചിട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കേണ്ടത്. വെള്ളം തളക്കാതാണ് വെച്ചുകൊടുത്താൽ പിന്നെ അതാണ് പൊന്തി വരൂലേ. ഇനി നമുക്കിതൊന്നാൽ മൂടി വെച്ച് കാണ്ട് ഒരു 15-20 മിനിറ്റ് വരെ ഒന്നും വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനൊക്കെ നല്ലോണം വെന്തുക്കും. പിന്നെ നമ്മളെ ഗ്യാസിനനുസരിച്ചും നമ്മളെ പാത്രത്തിനനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. നമ്മൾ പിന്നെ വലിയ പാത്രത്തിലാണ് വെക്കണ വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ആയിക്കിട്ടൂല, അപ്പോൾ കുറച്ച് നേരം പിടിച്ചും. അപ്പോൾ ചെറിയ ചെറിയ പാത്രത്തിലാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ വേവാൻ. അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയും, എന്നാലും ഇപ്പം നമ്മളൊന്നാണ് പറഞ്ഞൂന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്കിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് കാണിതൊന്നാണ് വെന്തുക്കണോ നോക്കണം. അപ്പം നമുക്ക് ഇനി വെന്തുകുണം അല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നാണ് കുത്തി നോക്കിയാലും നമുക്ക് നല്ലോണം ഈ മുട്ടി പിടിച്ചൊന്നും പോരുന്നില്ല എന്ന് കണ്ട നമുക്ക് മനസ്സിലാക്കാം നമ്മളെ പലഹാരം നല്ലോണം വെന്തുക്കണെന്ന്. അപ്പം അങ്ങനെ നമ്മളിതുകൊണ്ട് കുത്തി വെക്കുമ്പോൾ നല്ലോണം വെന്ത് ഉസാറായി കിട്ടിയിരിക്കണം കേട്ടോ. നിങ്ങളൊന്നും ഒട്ടിപ്പിടിച്ച് പോരുന്നില്ല, നല്ലോണം പൊന്തി വന്നിക്കണമെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകണുണ്ടാവുമല്ലോ. ഇനി നമുക്കിതൊന്നാണ് എടുത്തുകാണ്ട് കുറച്ച് നേരം ഒന്നാണ് തണുക്കാൻ വേണ്ടി എടുത്തേക്കണം. അങ്ങനെ ഇപ്പോൾ ഇതൊന്നാം തണുത്ത് വന്നിക്കണു. ഇനി നമുക്ക് ഇമ്മാതിരി ഒരു സാധനം കൊണ്ടാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണിത്, വേഗം പോന്ന് കിട്ടും. പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്നാണ് ഉണ്ടാക്കി നോക്കിക്കാണ് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെല്ലാ കൂട്ടുകാരോടും